ഞാൻ ഈ പടക്കം ഇല്ല, ഞാൻ അവിടെ എന്നോട് കടന്നു പോകാന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞു, ഞാൻ എന്റെ പടക്ക കച്ചവടം തുടങ്ങാൻ ഞാൻ എന്റെ പടക്കക്കട എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ആട്ടി. ഏ, എന്റെ പടക്കക്കട തുടങ്ങാൻ പടക്കം അതിക്കറിയില്ലല്ലോ നിങ്ങൾ ഈ കമ്പിപ്പൂത്തിരി കത്തിക്കണ മാതിരി ഇങ്ങനെ ചിരിച്ച. ഇനിയിപ്പോ പറയാൻ പറ്റുന്നത് എന്ത് വാക്കുണ്ട്? ദീപാവലി കട എന്ന് പറയണം. ഏ, ദീപാവലി കട എന്ന് പറയണം. ദീപാവലി കട അല്ല, അതെ ഞാൻ പോവാൻ കാണ. അപ്പോഴത്തേക്കും എന്നോട് ഇവിടെ വരാൻ പറഞ്ഞ ഞാൻ എനിക്ക് ഒരു അപേക്ഷ ഉണ്ട് സാറേ. എന്താ അപേക്ഷ? ഞാൻ ഈ മറ്റേ പടപടങ്ങനെ പൊട്ടണ സാധനങ്ങളില്ലേ, വിസുവിന് ഒക്കെ നമ്മള് പൊട്ടിക്കൂലേ, അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു കട തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊക്കെ സാധനങ്ങള്? അത് കമ്പിപ്പൂത്തിരി, പൂത്തിരി, രാത്രി, മേശപ്പൂവ്, തലചക്രം, അങ്ങനത്തെ പാമ്പ് ഗുളിക, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ വേറെ ഒന്നുമില്ലേ? ഗുണ്ട് വേറെ ഉണ്ട്, ഗുണ്ട്, അമ്ത് ഒക്കെ ഉണ്ട്. എന്താ അതിന്റെ പേര്? അമ്ത്. അല്ല, കോയ. കോയ തന്റെ അപേക്ഷ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻസ്പെക്ഷൻ വേണം, റിപ്പോർട്ടിംഗ് വേണം. കൊണ്ടുവരാം സാറേ. അത് താൻ കൊണ്ടുവരേണ്ടതല്ല, ഞാൻ ചെയ്യേണ്ടതാണ്. ആ കട തന്നെ സ്വന്തമാണോ? സ്വന്തല്ലേ സാറേ, അത് വാടകക്കാണ്. അതിന്റെ സമ്മതപത്രം ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം പോരാ, ഉടമസ്ഥാവകാശവും സ്കെച്ചും വേണം. കൊണ്ടുവരാ. റിസിപ്റ്റ് ഉണ്ടോ? ഈ അപേക്ഷ കൂടെ വെച്ചിണ്ടായിരുന്നു സാറേ. പിന്നെ ഈ ഫയർഫോഴ്സിന്റെയും കമേഴ്സ്യൽ ടാക്സിന്റെയും കൺസേന്റ് കിട്ടിയോ? അത് കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാം കൂടെ കൊണ്ടുവരണോ? അതെ, കൊണ്ടുവരാ. കിട്ടിയിട്ട് കൊണ്ടുവാ. എപ്പോഴാ കൊണ്ടുവരണ്ടേ? താൻ തന്റെ സൗകര്യത്തിന് കൊണ്ടുപോകണോ? ഞാൻ എല്ലാ സമയവും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഇതിന്റെ ടാക്സിന്റെ പേപ്പറും എല്ലാം കൂടി കിട്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുവരാം കേട്ടോ. അല്ല, എന്നാ ശരി സാറേ.